പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വീട്ടിലെ സഭായോഗത്തിന് ശേഷം നമ്മൾ കിഡ്സ് ചർച്ചായിട്ട് നമ്മളെല്ലാവരും കൂടി വരികയാണ്. കൃത്യം 3 മണിക്ക് തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ കൂട്ടുകാരെല്ലാവരും എല്ലാവരും എത്രയും വേഗം ഇതിൽ പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇവിടെ പാടുന്ന പാട്ടുകൾ, പറയുന്ന വചനങ്ങൾ, ഓരോന്നിലും കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തെ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, കർത്താവിന് ഒത്തിരി നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ അവസ്ഥകളും കർത്താവ് അറിയുന്നുണ്ട്, യേശു അറിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാകട്ടെ. നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ തന്നെയും ഈ ഒരു നമ്മുടെ ഈ ക്രിസ്ത്യൻസിൻ്റെ കാര്യം നിങ്ങളുടെ മറ്റ് കൂട്ടുകാർ, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്യുക. അവർക്ക് നമ്മുടെ ലിങ്ക്, യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. യേശുവേ, എത്രത്തോളം വളരെ അത്ഭുതകരമായി അതിശയകരമായ കർത്താവ് ഞങ്ങളെ നടത്തി അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദി കരയറ്റുന്നു. യേശുവേ, കിടിച്ചാർച്ചായി അവിടുത്തെ സന്നിധിയിൽ കടന്നു വരാൻ ദൈവം സഹായിച്ചുവല്ലോ. ഇന്നത്തെ ദിവസവും ഏറ്റവും അനുഗ്രഹമാക്കണം കർത്താവേ. പ്രത്യേകിച്ച് കർത്താവ് ഈ ഒരു ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി ഒരു ശുശ്രൂഷയെ തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ, പ്രാർത്ഥനാ വിഷയങ്ങളോടായിരിക്കുന്ന കൂട്ടുകാരുണ്ട് കർത്താവേ, അവരെ അങ്ങ് ഓർക്കണം, അവരെ കാണണം കർത്താവ്. പ്രത്യേകിച്ച് ദൈവം സ്കൂളുകളൊക്കെ തുടർന്ന് പ്രത്യേകിച്ച് ദൈവം പ്ലസ് ടു അഡ്മിഷന് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷ കർത്താവ് തിരുനാമ മഹത്വത്തിന് വേണ്ടി ആ തീരുവാനിടയാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ആദ്യത്തെ സോൺ ഏതാണ് കൂട്ടുകാരൊന്ന് പറയാമോ? യെസ്, നമ്മുടെ ആദ്യത്തെ സോൺ മ്യൂസിക് സോണാണ്. അപ്പോൾ നമ്മുടെ മ്യൂസിക് സോണിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രിയ ജോയൽ അച്ചനുണ്ട്, അതുപോലെ ആൻസൺ അച്ചനുണ്ട്, തീമോത്തി അച്ചനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് പാട്ടുകളൊക്കെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടാം. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ, അറിയാം വയ്യാത്ത പാട്ടായിരിക്കാം. അറിയാത്ത പാട്ടുകളാണെങ്കിൽ കേട്ട് പഠിക്കുക, അല്ല അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ ഒന്നിച്ച് ചേർന്ന് യേശുവച്ചനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കർത്താവിനെ യേശുവച്ചനോട് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടി വി ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികൾക്ക് പോകാതെ നമ്മുടെ ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു പരൻ നയിക്കുവൻ യോഗ്യൻ വിടുവിപ്പൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശു പരൻ
programs. Are you ready? Oh yeah. Oh yes. എന്തോ ജോലി ചേച്ചാ, നമ്മുടെ കൂട്ടുകാരോ പാടി പാടി വയ്യ റൈപ്പേ ചേച്ചാ, ഒന്നുകൂടെ ഒന്ന് വിളിക്കാം. ഓക്കേ. Jesus loves. Are you ready? നമ്മളിപ്പോ നല്ലൊരു പാട്ട് പഠിച്ചല്ലേ, ഭയങ്കര നല്ലൊരു മ്യൂസിക് ഒക്കെ ഉള്ളൊരു നല്ല അടിപൊളി സോങ് ആണ് നമ്മൾ പഠിച്ചത്. അതെ അതെ, നമ്മൾ ക്യാമ്പിന് പഠിച്ച പാട്ടാണ്. ക്യാമ്പിന് പഠിച്ച പാട്ടാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ വി ബി എസിനും നമ്മുടെ യൂത്ത് ക്യാമ്പിനൊക്കെ പൗർവിഷ്ണി വന്ന കൂട്ടുകാർക്കറിയാം, നമ്മളിവിടെ പാടി ഡാൻസ് കളിച്ച പാട്ടാണ്. അപ്പം പാട്ടിൽ എന്താണ് പറഞ്ഞു, നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശു അത്രേ. നമ്മളെ നയിക്കുവാനും നമ്മളെ വിടുവിപ്പാനും ശക്തനായ ഒരേ ഒരുവനേ ഉള്ളൂ, നമ്മുടെ യേശു. ഇപ്പം തന്നെ നമുക്കൊരു കാര്യം നോക്കിയാൽ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ അല്ലേ, നമ്മുടെ ക്ലാസ്സിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാറുണ്ട്. സ്കൂളിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ക്ലാസ്സിലെ പഠിക്കാൻ ഇച്ചിരി പുറമോട്ട് നിൽക്കുന്ന കൂട്ടുകാരെയാണോ ലീഡേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്? അപ്പൊ അങ്ങനെ അല്ലേ, ഏറ്റവും മിടുക്കരായിട്ടുള്ള കൂട്ടുകാരെയാണ് ലീഡറായിട്ട് എടുക്കുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ പാടിയതാണ് നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പാൻ ശ്രേഷ്ഠൻ, ആരിലും അല്ലേ. നമുക്ക് നയിക്കുവാൻ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നൽകി തരാനും, നമ്മൾ പാപത്തിലേക്ക് വീഴുമ്പം അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താനും, വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താനും നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ പറ്റുമോ? എല്ലാം കൂടെ ഒരിക്കലും നമുക്ക് എല്ലാം അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ ഉള്ളൂ നമുക്ക്. അതാരാണ്? നമ്മുടെ യേശുവച്ചൻ. നമ്മുടെ വചനം നമുക്ക് വായിക്കും പറ്റും, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. നമുക്ക് യേശുവിന്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പുത്രനായ ക്രിസ്തു അല്ലേ സ്നാനപ്പെടാൻ കടവിലേക്ക് കടന്ന്, അപ്പൊ നമുക്ക് സ്വർഗം തുറന്ന് ദൈവം പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് എന്ന രൂപത്തിൽ ഇറങ്ങി വന്നു അല്ലേ. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. അവിടെ നമുക്ക് കാണുമ്പോൾ പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് ഒരു മൂന്ന് വരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറയുന്നത് തൃത്വത്തിൽ ഒന്ന് ഏകൻ. അപ്പം നമ്മൾ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിൽ ഇത് കർത്താവിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പല സാഹചര്യത്തിൽ പല അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. നമ്മൾ ചിലപ്പോൾ സന്തോഷത്തിലൂടെ കടന്നു പോകാം, വിഷമങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഈ രണ്ട് സമയത്തും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ദുഃഖമുള്ള ഭവനത്തിൽ നമ്മൾ ചെല്ലണം. സന്തോഷ വീട്ടിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എവിടെ പോകണം? ദുഃഖമുള്ള ഭവനത്തിൽ. പക്ഷേങ്കിൽ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ ഒരു കൂട്ടുകാരനൊരു സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ എത്ര പേര് കൂടെ സന്തോഷിക്കും? അതെ അല്ലേ ജോലജ? ഒരാൾക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ചെന്ന് കൂടെ കൊച്ചു കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയാം, നിങ്ങളുടെ നല്ല കൂട്ട അടുത്തൊരു കൂട്ടുകാരൻ നല്ലൊരു പേന മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു സാധനം ക്ലാസ്സിൽ നല്ലൊരു റബ്ബർ കൊണ്ടുവരുമ്പോൾ ആ കൂട്ടുകാരൻ നോക്കി, ആഹാ കൊള്ളാലോടാ, ദൈവം നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ടോ? അതോ വീട്ടിൽ ചെന്നിട്ട് എനിക്കും അതുപോലത്തെ അല്ലേ പെൻസിൽ വേണം, പേന വേണം എന്ന് പറഞ്ഞ കൂട്ടുകാരാണോ ഇതിനകത്ത് നിൽക്കുന്നത്? അവൻ അത് മേടിച്ചില്ലേ, അവന്റെ പെൻസിലിന്റെ മോനെ ഒടിഞ്ഞു പോട്ടെ. അതെ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോലജ ഓർക്കുന്നുണ്ടോ, നമ്മുടെ നാളെ ഇപ്പൊ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് ചെല്ലണം, സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെല്ലണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തലേദിവസം ഇരുന്ന് പ്രാർത്ഥി, പഠിക്കാനൊന്നും പറ്റത്തില്ല, ദൈവമേ നാളെ ചെല്ലുമ്പോൾ ആ സ്കൂൾ അവിടെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് എത്ര തവണ ജോലിച്ചവനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ. നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലേ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ആ കൊച്ചു ബുദ്ധി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ദൈവമേ ടീച്ചർ ഒന്നാണ് വരല്ലേ. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അപ്പൊ നമ്മുടെ നല്ല സമയത്തും നമുക്ക് വിഷമമുള്ള സമയത്തും എല്ലാ സമയത്തും ഒരുപോലെ നിൽക്കാൻ ആർക്കാ പറ്റുന്നത്? യേശുവിന് മാത്രമാണ്. അപ്പം നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയി. പക്ഷേങ്കിൽ അതിന് പകരമായി നമുക്ക് മറ്റൊരാളെ, നമുക്കൊരു കാര്യസ്ഥനെ, കമ്പാനിയനെ അല്ലേ നമുക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാരാണ്? പരിശുദ്ധാത്മാവാണ് അല്ലേ. നമ്മുടെ ഈ ലോകത്തിൽ പാപങ്ങൾ കൊണ്ടും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് കയറാൻ വേണ്ടി ഭൂമിയിലേക്ക് ആരെ അയച്ചു?
പുത്രനെ അയച്ചു, പിതാവായ ദൈവം പുത്രനെ അയച്ചു. പുത്രൻ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിവർത്തിച്ച ശേഷം സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ ആരെ ഭൂമിയിലേക്ക് വിട്ടു? പരിശുദ്ധി ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടു. ഈ മൂന്ന് പേരും ചേർന്നാണ് ഒരാൾ. നമുക്ക് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത കാര്യത്തിൽ അതിലധികമായി ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ, യേശു കർത്താവ് എന്തെങ്കിലും, വചനം അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ വെറുതെ പറയുന്നല്ല, യേശു ഭജൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ അതിലധികമായി ചെയ്യാനാണ് കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മമ്മിയും പപ്പയും പറയും, മോനെ ഇന്ന ചെയ്യല്ലേ, ഇന്ന കാര്യം ചെയ്യണം, ഇന്നത് ചെയ്യരുതെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അല്ലേ ചില കാര്യങ്ങൾ മമ്മിയും പപ്പയും പറയുമ്പോൾ അത് ചെയ്യരുത്, എടുക്കരുത് എന്ന് പറയുമ്പോൾ നമുക്കത് എടുക്കാനൊരു ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെയും നമ്മുടെ ഉള്ളിലിരുന്ന് പറയും, മോനെ അത് എടുക്കല്ലേ, തെറ്റാണ്, അങ്ങനെ എടുക്കല്ലേ അല്ലേ. നമ്മൾ പലപ്പോഴും അങ്ങനെ ശബ്ദം കേട്ടിട്ടില്ലേ, ഇപ്പോഴും നമ്മളത് കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാം. നമ്മളിവിടെ പാടിയ പോലെ തൻ പിൻപേ പോയിടാം, തൻ്റെ വചനങ്ങൾ പാലിക്കാം. അത് വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരാളെ പോയി അടിക്കുക, ഒരാളെ ഉപദ്രവിക്കുക, അങ്ങനെ വല്ലതാണോ വചനത്തിൽ പറയുന്നത്? അങ്ങനെയല്ല. കർത്താവിൻ്റെ വചനങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ആ സ്നേഹത്തിലൂടെ സകലതും ഇവിടെ ഉളവാകുകയാണ്. സ്നേഹത്തിലൂടെ സകലതും ഉളവാകുകയാണ്. ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും അല്ലേ. അയാളുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നാൽ നമ്മൾ കൂടെ വിഷമിക്കാനൊക്കെ ഇടയാകും. അത് സ്നേഹമുണ്ടല്ലേ പറ്റത്തുള്ളൂ. വചനം അതാ പറ, തൻ്റെ പിൻപേ പോയിടാം, തൻ്റെ വചനങ്ങൾ പാലിക്കാം. വചനം ക്രിസ്തുവിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു സ്നേഹമാണ്. അപ്പോൾ താൻ പറഞ്ഞിരിക്കുന്ന വചനങ്ങളും അതിൽ ഏറ്റവും ബന്ധമുള്ള വചനം എവിടെ നോക്കിയാലും അല്ലേ, കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെ നോക്കിയാലും അവിടെ ഒരു കർത്താവിൻ്റെ സ്നേഹവും സാന്ത്വനവും സന്തോഷവും എല്ലാം അടങ്ങിയ വചനങ്ങളാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ വചനം നമ്മൾ എപ്പം വരെ പാലിക്കേണ്ട കാര്യമാണ്? കർത്താവിൻ്റെ വരവ് വരെ. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം അല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വരുന്നെങ്കിൽ ആ സമയം വരെ ഈ വചനം പാലിക്കണം. അത് ഏറ്റവും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. രണ്ട് യോഹന്നാൻ 1:6 ഇപ്രകാരം, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. സ്നേഹമാകുന്നു. എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്നുള്ള വ്യക്തമായ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് പറയേണ്ട ഒരു കാര്യം ജോലി പറയോ. നമ്മുടെ കൂട്ടുകാരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ കൽപ്പനകൾ, നമുക്ക് കർത്താപ്പിച്ചൻ ഒത്തിരി കൽപ്പനകളും ഒരുപാട് ന്യായപ്രമാണങ്ങൾ തന്നിട്ടാണ് നമ്മുടെ കർത്താപ്പിച്ചൻ പോയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ് അർത്ഥം, നമ്മൾ അവനെ സ്നേഹിക്കുന്നു. അപ്പൊ നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയട്ടെ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക. നമ്മൾ എത്ര വലിയ യാഗം കഴിച്ചെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആരാധന പാട്ടുകൾ പാടി എന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുന്നത് യാഗത്തെക്കാളും അല്ലേ. നമുക്ക് വചനം പറയുന്നുണ്ട് അങ്ങനെ. അപ്പം പലപ്പോഴും നമ്മൾ പാട്ട് പാടുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നതിലുപരിയായി മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, കൂട്ടുകാരെ സ്നേഹിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈ പാട്ടൊന്ന് പാടിയാൽ, ഇതിന് ചെറിയൊരു ആക്ഷൻ ഉണ്ട് അല്ലേ, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കേ, ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ, പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശുവരൻ. നയിക്കുവാൻ യോഗ്യൻ വിടുവിപ്പാൻ ശക്തൻ ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ, പരിപാലിച്ചിടും ഭയമെല്ലാം നീക്കും സമാധാനമേകും യേശുവരൻ. തൻ പിന്നെ പോയിടാ, വചനങ്ങൾ പാലിക്കാം, തൻ പിന്നെ പോയിടാം, തൻ വചനങ്ങൾ പാലിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം, കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ
പാട്ടുകളൊക്കെ പഠിച്ചിരിക്കുകയാണ്, നല്ല ആക്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, കർത്താവിന്റെ വരവ് വരെയും ഒരുപാടോടും കൂടെ ജീവിക്കുക. ഹലോ ജീസസ് ലാംസ്. അപ്പോൾ വളരെ മനോഹരമായ പാട്ടുകൾ നമുക്ക് പഠിപ്പാൻ ദൈവം സഹായിച്ചു. നിങ്ങൾ ഒത്തിരി സന്തോഷത്തോടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ ദിവസം മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത സോൺ, അടുത്ത സോൺ ഏതാണ് കൂട്ടുകാർക്ക് അറിയാമോ? കൂട്ടുകാരൊന്ന് ഗസ് ചെയ്ത് പറയാമോ നമ്മുടെ അടുത്ത സോൺ ഏതാണെന്ന് പറയാമോ? യെസ്, നമ്മുടെ അടുത്ത സോണ് നമ്മുടെ വേർഡ് സോൺ ആണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റെനിസാറ് അതിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരി വെറൈറ്റി കാര്യങ്ങളുമായിട്ടൊക്കെ ആയിരിക്കില്ലേ വചനങ്ങളിലൂടെയും അതുപോലെ പപ്പറ്റിലൂടെയൊക്കെ നമ്മളോട്, ദൈവത്തിന് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രിയ ദേവദാസൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. അപ്പോൾ ഓവർ ടു പാസ്റ്റർ റെനി വസ്ലി. കിഡ്സ് ചർച്ചിന്റെ വേർഡ് സോണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഓ ടോമി, ടോമി ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ കിഡ്സ് ചർച്ചിൽ. എത്ര കൂട്ടുകാർക്ക് സന്തോഷമുണ്ട് ടോമി വന്നിട്ടുള്ളതിൽ. ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ ചാറ്റ് ബോക്സിലൊരു ഒരു ഹാർട്ട് സിമ്പിളൊക്കെ ഒന്ന് പുഷ് ചെയ്തേ. ഹാഹാ നോക്കിയ കൂട്ടുകാരാ, ടോമി നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം കാണാം. ഓ താങ്ക് യു സോ മച്ച് ടോമി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളോടൊപ്പം വരുന്നത്. ടോമി നമ്മളോടുള്ള നമുക്ക് ഒത്തിരി ഇഷ്ടമല്ലേ. യാ ടോമി, നീ സ്കൂളിൽ പോകുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച പോയായിരുന്നോ? ഇല്ല. അതെന്നാ പറ്റി? പനി പിടിച്ചു. ഓ പനി പിടിച്ചു എന്റെ പൊന്നെ. അതെന്തുവായിരുന്നു? ഓ ശരി ശരി. അപ്പൊ ടോമി പനിയൊക്കെ പിടിച്ചെങ്കിലും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ കൂട്ടുകാരെ? മിടുക്കരായിട്ട് നല്ല കൂട്ടുകാരായിട്ട് വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ടോമി നീ ഇന്ന് വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നീ എന്താ ഇന്ന് വന്നതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? കൂട്ടുകാരെ കാണാൻ വന്നോ? ഓ കൂട്ടുകാരെ കാണാൻ വന്നതാ, എത്ര സന്തോഷമുള്ള കാര്യമാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ടോമിക്ക്. വണ്ടർഫുൾ. ടോമി കൂട്ടുകാരെ കാണാനായിട്ടൊക്കെ വന്നതാണ്. ടോമി നമ്മുടെ കിഡ്സസിലെ കൂട്ടുകാർക്കൊക്കെ നിന്നെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അതെയോ? അതെ 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 അതെ, അവർക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അവരിടയ്ക്കിടയ്ക്ക് ചോദിക്കും ടീനയുടെ കാര്യമാണോ? ടീനയുടെ, അതെ 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 അതെ, ടീന എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. യാ വണ്ടർഫുൾ. സുഖമായിരിക്കുന്നോ ടീന? ഓ ശരി ശരി ശരി. ടീനയുടെ കാര്യവും ടോമിയുടെ കാര്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പം കൂട്ടുകാരെ നമ്മുടെ വേർഡ് സോണിന്റെ സമയമല്ലേ, നമുക്ക് വേർഡ് സോണിലോട്ട് കടന്നാലോ? എനിക്കും കേൾക്കണം. ഓ ശരി ശരി ടോമി, നീ ശ്രദ്ധിച്ച് കേൾക്കണേ. നിനക്കറിയാമോ ഇന്ന് നമ്മള് കേൾക്കാൻ പോകുന്ന ഇന്നത്തെ ബൈബിൾ ലെസൺ എന്ന് പറയുന്നത്, ഇന്നത്തെ തീം എന്ന് പറയുന്നത് എന്താ നിനക്കറിയാമോ? അറിയത്തില്ല. ഓക്കെ ഞാൻ പറയാം. അത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, സഭയുമായിട്ട് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് സർപ്രൈസ്, അത് സർപ്രൈസ് ആണ്. ശരിയാ, കറക്റ്റാ, അത് സർപ്രൈസ് ആണ്. ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ. നിനക്കത് മനസ്സിലായല്ലോ. ഞാൻ വെറുതെ പറഞ്ഞാ? നീ വെറുതെ പറഞ്ഞാണോ? ലെറ്റ്സ് ഗോ എന്ന് വെറുതെ പറഞ്ഞാ. പക്ഷേ നമ്മുടെ ഇന്നത്തെ തീം ലെറ്റ്സ് ഗോ ടു ചർച്ച് എന്നുള്ളതാണ്. നമുക്ക് ചർച്ചിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ തീം. അപ്പൊ നമുക്ക് തീമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കണ്ടേ? എനിക്ക് കേൾക്കണം. ഓ കൂട്ടുകാർക്കും കേൾക്കണം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, അല്പസമയം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നീ ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങള് വേർഡ് സോണിലോട്ട് ഒന്ന് കണക്കാനായിട്ട് പോവാം. ഓക്കേ ഓക്കേ. കൂട്ടുകാരോട് ബൈ പറയണ്ടേ? ബൈ കൂട്ടുകാരെ. ബൈ കൂട്ടുകാരെ. ഫ്രണ്ട്സ്. എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ വേർഡ് സോണിലോട്ട് നമുക്ക് കടക്കും. ചേർച്ചിലേക്ക് പോകാൻ ചില കൂട്ടുകാർക്കൊക്കെ മടിയുണ്ട് അല്ലേ? ചേർച്ചിൽ ചെന്നിരുന്ന എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാകാറില്ല, അതൊരു പ്രശ്നമാണ്.
ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മളിങ്ങനെ ഒറ്റ ഇരുപ്പിരിക്കേണ്ടി വരും. അതും ഒരു പ്രശ്നമാണ്. കൊച്ചു കൂട്ടുകാരെന്നുള്ളതല്ലേ നമുക്ക് ഓടി നടക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ചേർച്ചിൽ പോകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പറ്റാറില്ല. പക്ഷേ കൂട്ടുകാരെ, ചേർച്ചിൽ പോകുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം അതിൻ്റെ 10:25 ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 10:25 വാക്യം നമുക്ക് വായിക്കാം. ആ വാക്യം ഇങ്ങനെയാണ്, 24-25 വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അങ്ങനെയാണ് ആ വാക്യം. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. മൂന്ന് കൂട്ടുകാർ, സാറ, ഡാനിയൽ ആൻഡ് മിയ, അവർ മൂന്നുപേരോട് ഇങ്ങനെ ഒരുമിച്ച് കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. കളിയൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡാനിയൽ പറഞ്ഞു, ശരിക്കും നമ്മൾ ചേർച്ചിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മുടെ സാറായും മിയായും പറഞ്ഞു, നിശ്ചയമായിട്ട് നമ്മൾ പോകണം, അതെന്താ അങ്ങനെ പോകേണ്ട കാര്യം? അപ്പോൾ സാറ പറഞ്ഞു, ഡാഡി മമ്മിയും പറഞ്ഞിട്ടുണ്ട് എല്ലാ സൺഡേയിലും ചേർച്ചിൽ പോകണം. അപ്പോൾ അതാണോ കാര്യം? മിയ പറഞ്ഞു, അല്ല, അതിനകത്ത് എന്തോ പ്രത്യേകതയുണ്ട്. അതെന്തായിരിക്കും? അപ്പോൾ ഡാനിയൽ തന്നെ പറഞ്ഞു, ശരിക്കും ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാനായിട്ടുള്ള സ്ഥലമാണ്. അതായിരിക്കും എൻ്റെ കാരണം. അപ്പം മിയായും സാറായും പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഈ ആഴ്ച ചേർച്ചിലൊന്ന് പോയി നോക്കിയാലോ. ഡാനിയലും മിയായും സാറായും ഒരുമിച്ച് ചേർച്ചിലേക്ക് പോയി. ചേർച്ചിൽ ചെന്നപ്പോൾ അവരവിടെ കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ഈ വാക്യം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചേർച്ചിൽ നടക്കുന്നത്, നമുക്കതിനെക്കുറിച്ച് ഇന്നൊന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 6 കാര്യങ്ങൾ ചേർച്ചിൽ നടക്കുന്നുണ്ട്. അത് റെനിയങ്ങൾ 1 by 1 നിങ്ങളോട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ബൈബിൾ ടീച്ചിങ് ആണ്. ബൈബിൾ പഠിപ്പിക്കുന്ന, സിംപ്ലിഫൈ ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം പ്രധാനമായിട്ട് നടക്കുന്നത് ചേർച്ചിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചേർച്ചിൽ പോകണം. രണ്ടാമത്തെ കാര്യം, അവിടെ വേർഷിപ്പ് ഉണ്ട്. എന്താണ് വേർഷിപ്പ്? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവമേ നീ മാത്രമാണ് വലിയവനെന്ന് പറയുക. നമുക്കറിയാം, നമ്മൾ ഉയർന്നവരായ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആളുകളെയൊക്കെ ബഹുമാനിക്കാറുണ്ട്. അവരെ പക്ഷേ നമ്മൾ ആരാധിക്കാറില്ല. ബഹുമാനം കൊടുക്കുക എന്നതൊരു നല്ല കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബഹുമാനം, ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനം ദൈവത്തിന് കൊടുക്കുന്നതിനാണ് പറയുന്ന പേരാണ് ആരാധന. ആരാധനയ്ക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടും നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നാണ്. അപ്പോൾ ആരാധനയ്ക്കുള്ള സമയം, ദൈവമേ നീ മാത്രമാണ് വലിയവൻ എന്ന തിരിച്ചറിവിൽ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള സ്ഥലമാണ് ചേർച്ച് എന്ന് പറയുന്നത്. മാത്രമല്ല, അവിടെ നടക്കുന്ന മറ്റു കാര്യമാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. എല്ലാവരോടും ഒരുമിച്ചാണ് അവിടെ ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും, ദൈവവചനം നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഒരുമിച്ച് വന്നിട്ട് ഉള്ള ആത്മീയ കൂട്ടായ്മ, അതാണ് ചേർച്ചിൽ നടക്കുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം സർവീസാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക, അന്യോന്യം സഹായിക്കുക, കരുതുക. അത് ചേർച്ചിൽ നടക്കുന്നുണ്ട്. ചില കൂട്ടുകാർക്ക് സ്കൂളിൽ പോകാൻ നേരം ഒക്കെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഫീസായിരിക്കാം, അവരുടെ ബാഗ്, അവരുടെ ബുക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ചേർച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ അന്യോന്യം സഹായിക്കുന്ന സ്ഥലമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചേർച്ചിൽ നടക്കുന്നതാണ് പ്രെയർ, പ്രാർത്ഥന. പ്രാർത്ഥന, രോഗികളായ പ്രിയപ്പെട്ടവർ, ആവശ്യങ്ങളിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ചേർച്ചിൽ വരുമ്പോൾ പ്രാർത്ഥന, ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, അന്യോന്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, സ്വയമായിട്ട് ദൈവത്തിൻ്റെ ഇതിലിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവസാന്നിധ്യം അന്വേഷിക്കാനായിട്ടും നമുക്ക് കഴിയും. പ്രാർത്ഥന ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട 6-ാമത്തെ കാര്യമാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേർച്ചിൻ്റെ ലീഡേഴ്സായിട്ടുള്ളവർ നമുക്ക് വേണ്ടി നൽകുന്ന യുനോ ഗൈഡൻസാണ്. നമുക്കൊരു തെറ്റായ വഴിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മളെ മനസ്സിലാക്കി തരിക, അടുത്ത ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, മറക്കരുത്, 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർച്ചയിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചേർച്ചയിൽ പോകണം? 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ കാര്യം, അത് ദൈവത്തിന് സാന്നിധ്യമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ ചേർച്ചയിൽ പോകണം. ഞാൻ ആ ബിൽഡിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന കൂട്ടുകാരെല്ലാം ഒരുമിച്ച് വരുമ്പം അവിടെ കർത്താവ് ഇറങ്ങി വരും എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ചേർച്ചിൽ പോകണം. രണ്ടാമത്തെ കാരണം എന്തെന്നറിയാമോ?
ലേണിംഗ് ടുഗദർ, അതവിടെ സംഭവിക്കുന്നു. ഒരുമിച്ചാണ് പഠിക്കുന്നത്, തന്നെ തന്നെയല്ല ഒരുമിച്ച് പഠിക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് തന്നെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും, എന്നാൽ ക്ലാസ്സിൽ ചെല്ലുമ്പോഴോ എല്ലാ കൂട്ടരോടും ഒരുമിച്ചിരുന്നാണ് പഠിക്കുക. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചേർച്ചിൽ നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സപ്പോർട്ട്. നല്ല സൗഹൃദ ബന്ധങ്ങൾ ചേർച്ചിൽ നമുക്ക് ലഭിക്കും. മാത്രമല്ല അന്യോന്യം കൈത്താങ്ങുന്ന നല്ല സ്നേഹിതരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർ നിങ്ങൾക്ക് വേണ്ടി കരുതും, അവർ നിങ്ങളെ സ്നേഹിക്കും, അവർ നിങ്ങളെ കൈത്താങ്ങും. അതാണ് ചേർച്ചിൽ നടക്കുക. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻകറേജ്മെൻറ്റ്, ഉത്സാഹിപ്പിക്കൽ. എന്താണ്, എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്? നോക്കിയ 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഹായങ്ങളെ ഉപേക്ഷിക്കാതെ. എന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാരൊക്കെ സഹായങ്ങളെ അത്ര സീരിയസ് ആയിട്ട് കാണാറില്ല, മീറ്റിങ്ങുകളിൽ പോകാറില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ കഴിവതും ചേർച്ച് മീറ്റിംഗ്സിൽ പോകണം എന്നാണ് പറയുക. പിന്നെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. നോക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുക. അത്ര പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ടീച്ച് ചെയ്യുക എന്നാണ്, പഠിപ്പിക്കുക എന്നാണ്. അന്യോന്യം പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അല്ലേ, സ്നേഹം ഉള്ളവരാകാനായിട്ട്, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകാനായിട്ടുള്ള സ്ഥലമായിട്ട് നമ്മളതിനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കണ്ട്. എന്തുകൊണ്ട് നമ്മൾ ചേർച്ചിൽ പോകണം? ഇറ്റ്സ് ഗോഡ്സ് ഹൗസ്, ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പോകണം. രണ്ട്, ലേണിംഗ് ടുഗദർ, നമ്മളവിടെ ഒരുമിച്ച് പഠിക്കുകയാണ്. നല്ല സന്തോഷമുള്ള കാര്യമല്ലേ ഒരുമിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സപ്പോർട്ടാണ് അല്ലേ. സൗഹൃദ ബന്ധം അവിടെയുണ്ട്, അന്യോന്യം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരവിടെയുണ്ട്. അത് വലിയൊരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം, എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. നിങ്ങളേതെങ്കിലും കാരണവശാൽ മനസ്സുകൊണ്ട് തളർന്നിരിക്കുകയാണോ, കൺഫ്യൂസ്ഡ് ആണോ, നിങ്ങൾക്ക് വേണ്ട എൻകറേജ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ഓരോരുത്തരും ഒരു ചേർച്ചിൽ പോകുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ സൺഡേയിലും നിങ്ങൾ ചേർച്ചിൽ പോകണം. കൂടാതെ ഏതെങ്കിലും കൂട്ടായ്മകളുണ്ടെങ്കിൽ അതൊന്നും മിസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം പവർവിഷൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ വേദിയാണ്. നിങ്ങൾക്ക് കഴിയുന്നത്ര പവർവിഷൻ്റെ കൊച്ചു കൂട്ടുകാർക്കും ടീൻസിനും വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ ഭാഗമാകണം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമുക്ക് 7 മണിക്ക് ഒരുമിച്ച് കൂടാം, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. പ്രഭാതങ്ങളിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ദൈവജനം ധ്യാനിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും കൂട്ടുകാരെ മറക്കരുത്. നമ്മുടെ എല്ലാ ആത്മീയ കൂട്ടായ്മകളും പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. അത് നമ്മളെ വളർച്ചയിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുന്നവയാണ്. കുട്ടികൾക്കെല്ലാം അറിയാം എത്ര മണിക്കാണ് കിഡ്സ് ചേർച്ച്. എല്ലാ സൺഡേയിലും 3 മണിക്ക്. അതുപോലെ തന്നെ സാറ്റർഡേയ്സിൽ, ശനിയാഴ്ചകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ വൈകുന്നേരത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതെ എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും ഭാഗമാകും. നേരത്തെ ചേർച്ചിൽ പോകുന്നതിന് ഒരു മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് മാറ്റുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് തീരുമാനിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലേ കൂട്ടുകാർക്ക്, അത് മനസ്സിലായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ സാറിനെ, പ്രേമി സാറിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളരെ മനോഹരമായി ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ കൃത്യതയോടെ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുന്നു. വീണ്ടും പ്രിയ ദേവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത സോൺ, കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോൺ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, മറ്റൊന്നുമല്ല നമ്മുടെ ഫൺ സോണിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ആരും മറക്കാതെ ഒരു ടി വി ഒന്ന് ഓഫ് ചെയ്യാതെ നമ്മുടെ ഫൺ സോണിൽ പങ്കെടുക്കുക. ഒരു വശങ്ങൾ ക്വിസായിരിക്കാം, മറ്റു വേറെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കടന്നു പോവാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓവർ ടു ഫൺ സോൺ. ജീസസ് ലാംസ്, ആർ യു റെഡി? യെസ്. അപ്പോൾ നമ്മുടെ വേർഡ് സോണിന് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സെക്ഷനായ ഫൺ സോണിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലാണെന്ന് നമുക്ക് അറിയാം അല്ലേ. ഇന്ന് നമ്മൾ പതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ബൈബിളിൽ നിന്ന് ക്യൂസ് അല്ലേ, ബൈബിൾ ക്യൂസ് നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അത് തന്നെ ചെയ്തു, പക്ഷേ എങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഒത്തിരി മിടുക്കരാണ് അല്ലേ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഏകദേശം എല്ലാത്തിനും ഉത്തരങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫൺ സോൺ നമുക്ക് ആരംഭിച്ചാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ജോലജൻ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്ര? സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? ഇത് രണ്ടര തരം തിരിക്കണോ അതോ ഫുൾ മൊത്തത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്? മൊത്തത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കൂട്ടുകാരായിരിക്കും നോക്കാം. സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? നമ്മൾ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളുടെ ചർച്ചകളിലോ അല്ലേ മറ്റു ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതും ഈ ഒരു ഇതുപോലെ അവതരിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സത്യവേദ പുസ്തകത്തിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? കൂട്ടുകാർ ആൻസർ അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്കാം.
ആൻസർ ഈസ് 1189. ആൻസർ ഒരിക്കൽ കൂടി പറയാം, 1189 അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ഏകദേശം കൂട്ടുകാർ പറഞ്ഞു തോന്നുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം പൗലോസിനെ അല്ലെ, പൗലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലനെ പറ്റി നമുക്ക് ഇത് വരും, ഓർമ്മ വരും. നമ്മുടെ ശുശ്രൂഷകളാണെങ്കിലും ഏറ്റവും വിശ്വാസത്തിന്റെ ആണെങ്കിലും പ്രത്യാശയുടെ ആണെങ്കിലും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ തന്റെ വാക്കുകളിലൂടെ അടങ്ങിയിരിക്കുന്നുണ്ട്. വളരെ വിദ്യാസമ്പന്നനായ ധനികരായ ഒരു വ്യക്തിയായിരുന്നു ആരാ പൗലോസ്. പക്ഷെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് വേണ്ടി ഇതിനെ എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണുവാൻ അദ്ദേഹത്തിനിടയായി. അപ്പോൾ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ് പൗലോസ്. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂട്ടുകാരൊക്കെ ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചാലോ. ഓക്കെ, ആൻസർ പറയാം. ദി ആൻസർ ഈസ് ചെറിയവൻ. ചെറിയവൻ, പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. എങ്കിലും ആ ഒരു ചെറിയവനായ വ്യക്തിയെ കൊണ്ട് ദൈവം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ. ഒരു ഒരു വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ചെയ്യുവാൻ ഇടയാക്കട്ടെ. നമ്മളും ചെറിയവരെന്നും കുറഞ്ഞവരെന്നും നമ്മൾ വിചാരിക്കുമെങ്കിലും മറ്റുള്ളവർ നമ്മളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയോടെ കർത്താവിന് സന്നിധിയിലായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശൗൽ രാജാവിന്റെ ഗോത്രം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ശൗൽ രാജാവിന്റെ ഗോത്രം. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു ആര്? ശൗല്. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു ശൗല്. ശൗലിന്റെ ഗോത്രമാണ് ബെന്യാമീൻ. അയ്യോ അച്ഛൻ, അതിന്റെ ഉത്തരം പറഞ്ഞു പറഞ്ഞു പോയി. സാറില്ല, നമുക്കപ്പോ കൂട്ടുകാരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻസർ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല. ശൗൽ രാജാവിന്റെ ഗോത്രം എന്ന് പറയുന്നത് ബെന്യാമീൻ ഗോത്രമാണ്. ശൗൽ രാജാവിന്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അച്ഛന് ഉത്തരം പറയരുത്. ഓക്കെ, അച്ഛാ അടുത്ത ചോദ്യം ചോദിക്കാമോ? ലേവ്യ പുസ്തകത്തിലെ ആദ്യ യാഗമേത്? ലേവ്യ പുസ്തകത്തിലെ ആദ്യ യാഗമേത്? അതെ, യാഗമേത്. ഒത്തിരി യാഗങ്ങളുണ്ട് അല്ലെ, ഒരുപാട് യാഗങ്ങളുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞു. ലേവ്യ പുസ്തകത്തിലെ ആദ്യ യാഗം ഏത്? നമുക്ക് യാഗം എന്നൊക്കെ പറയാം, നമ്മുടെ കൂട്ടുകാരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഇസഹാക്കിന്റെ യാഗം കഴിക്കാൻ കൊണ്ട് തോന്നുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് കൂട്ടുകാരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എങ്കിലും നമ്മുടെ പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പിന്നെ ലേവ്യ പുസ്തകത്തിലെ ആദ്യത്തെ യാഗം ഏതാണ്? ജോലജാന്റെ ആൻസർ ഒന്ന് പറയാമല്ലോ. ലേവ്യ പുസ്തകത്തിലെ ആദ്യ യാഗം ഹോമയാഗം. ഹോമയാഗമാണ്, ഹോമയാഗമാണ്. ഒത്തിരി കൂട്ടുകാർ ആൻസർ കറക്റ്റ് വരുന്നുണ്ട്. ഇതേ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ചോദ്യം പോയാലോ. ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകം ഏതൊക്കെ? ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകം ഏതൊക്കെ? ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകങ്ങൾ ഏതൊക്കെ? അതായത് ഈ ബൈബിളിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന പുസ്തകങ്ങളാണ് ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകങ്ങൾ. ബാക്കി എല്ലാ ഇതിനകത്തും ബൈബിൾ എന്ന വാക്ക് വേദം അങ്ങനെ പല വാക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പദം ഉൾപ്പെടാത്ത രണ്ട് പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ, അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകം ഏതൊക്കെ? നമുക്ക് ആൻസർ ഒന്ന് പറയാം, കൂട്ടുകാർ അതിന് ഇതാവുന്നുണ്ട്. ആൻസർ ഒന്ന് പറയാം. ആൻസർ എസ്തേറും ഉത്തമഗീതവും. എസ്തേറും ഉത്തമഗീതവുമാണ്. ബൈബിൾ എന്ന പദം ഇല്ലാത്ത പുസ്തകങ്ങളാണ് എസ്തേറും ഉത്തമഗീതവും. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാച്ചാ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കലേക്ക് തിരിയുവാൻ പറഞ്ഞ പ്രവാചകൻ ആരാണ്? വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കലേക്ക് തിരിയുവാൻ പറഞ്ഞ പ്രവാചകൻ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പലപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ പറയുമെങ്കിലും മറ്റുള്ളത് പറയാൻ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ചുരുക്കമാണ്. ചില എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചുരുക്കം ചില ആൾക്കാരുടെ. ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ നിന്ന് കേൾക്കുകയും അന്നേരം ഒരു മാനസാന്തരം, അന്നേരത്തെ ഒരു വിടുതൽ, അന്നേരത്തെ ഒരു സന്തോഷം, പക്ഷേങ്കിൽ ആ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോവുക. പക്ഷേങ്കിൽ ഇവിടെ പറഞ്ഞത് വസ്ത്രങ്ങളെ അല്ലെ ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് വരും. നമ്മൾ വസ്ത്രത്തിൽ അല്ല, മറ്റ് പുറമേയുള്ള വിശുദ്ധിയും പുറമേയുള്ള ആരാധനയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, മറിച്ച് ഹൃദയം കൊണ്ടുള്ള ഒരു ആരാധന. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവാൻ പറഞ്ഞ പ്രവാചകൻ. പ്രവാചകന്മാർ ഒരുപാട് പേരുണ്ട് അല്ലേ, ഒരുപാട് പേരുണ്ട്. അപ്പൊ ജോലച്ചാ, നമുക്കപ്പം അതിന്റെ ആൻസർ എന്ന് പറഞ്ഞല്ലോ, യോവേൽ. യോവേൽ ആണ് അതിന്റെ ആൻസർ. അപ്പൊ കൂട്ടുകാര് കുറച്ചുപേരെങ്കിലും കറക്റ്റ് ആൻസർ അല്ലേ ജോലച്ചാ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, യഹൂദന്മാരുടെ ഏഴാമത്തെ പെരുന്നാൾ ഏതാണ്? യഹൂദന്മാരുടെ ഏഴാമത്തെ പെരുന്നാൾ ഏതാണ്? ആൻസേഴ്സ് ഒക്കെ കൂട്ടുകാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്.
ഒരുപാട് പെരുന്നാളുകളെ പറ്റി നമുക്കറിയാലോ. അതെ, ഇത് മിക്കവാറും സൺഡേ സ്കൂളിലൊക്കെ സ്കൂളിലെ 7ഉം 8ഉം 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. യഹൂദന്മാരുടെ യഹൂദന്മാരുടെ 7ാമത്തെ പെരുന്നാൾ ഏതാണ്? 7ാമത്തെ പെരുന്നാൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ 7ാമത്തെ പെരുന്നാൾ ഒന്ന് പറയാമോ? പറയട്ടെ, ആൻസർ പറയട്ടെ. കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ യഹൂദന്മാരുടെ 7ാമത്തെ പെരുന്നാളാണ് കൂടാരപ്പെരുന്നാൾ. അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ആരുടെ വാക്കുകളാണ് കാറ്റിന് തുല്യം? ആരുടെ വാക്കുകളാണ് കാറ്റിന് തുല്യം? കാരണം എന്ന് വെച്ചാല് ഇപ്പം കാറ്റ് വരുന്നത് എവിടെന്നാ നമ്മൾ കാണാറില്ല. അത് കാറ്റ് എന്തൊക്കെ കൊണ്ടുപോകും നമ്മളൊന്നും കാണാൻ സാധിക്കത്തില്ല. എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് പോലും നമുക്ക് കാണത്തില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ കാറ്റ് അടിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എങ്കിൽ അത് എവിടുന്ന വരുന്നത്, അത് ഏത് സൈഡിലോട്ടാ, ഒരുപക്ഷെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയായിരിക്കും, എങ്കിൽ തന്നെയും അത് എങ്ങോട്ട് പോകുന്നു, അപ്രത്യക്ഷമായി പോകല്ലേ നമുക്ക് പറ്റാം. പക്ഷേ എങ്കിൽ ചോദിച്ച ചോദ്യം ഇതാണ്, ആരുടെ വാക്കുകളാണ് കാറ്റിന് തുല്യം? എവിടുന്നോ വന്ന് എവിടുന്നോ എവിടേക്കോ പോകുന്ന ഒരു ഇതിന് തുല്യം. അതെ, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. അപ്പോൾ ആരുടെ വാക്കാണ് കാറ്റ് തുല്യം? ആൻസർ വരാൻ വേണ്ടി ഒത്തിരി വൈകുന്നുണ്ട്. നമുക്ക് ആശയറ്റവന്റെ വാക്കുകളാണ് കാറ്റിന് തുല്യം അല്ലേ. ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മളും പറയാറുണ്ട് അല്ലേ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ അത് തിരിച്ചു വരത്തില്ലെന്നോ, അങ്ങനെ നടക്കത്തില്ല, സാധിക്കത്തില്ല. ചിലപ്പം സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കിയാൽ അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെ പറഞ്ഞതാണ് ആശയറ്റവൻ്റെ വാക്കുകൾ കാറ്റിന് തുല്യമാണ്. പക്ഷേ ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ആശയറ്റ വാക്കുകൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിപ്പാൻ യേശുണ്ട്. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ കരവും മുറുകെ പിടിക്കുവാൻ യേശുണ്ട്. യേശുവിങ്കിലേക്ക് നിങ്ങളുടെ വേദനകളും അല്ലേ കാര്യങ്ങളെല്ലാം കർത്താവുമായിട്ട് ഷെയർ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യഹൃദയം ലഭിച്ച മൃഗം ഏത്? മനുഷ്യഹൃദയം ലഭിച്ച മൃഗം ഏതാണെന്ന്? മനുഷ്യഹൃദയം ലഭിച്ച മൃഗം ഏത്? മനുഷ്യഹൃദയം ലഭിച്ച മൃഗം ഏതാണ്? നമ്മുടെ കൂട്ടുകാർ ആൻസർ അയക്കുവോ? ജോലോ അയക്കുവോ ചേച്ചാ? നമ്മുടെ കൂട്ടുകാരൊക്കെ മെടുക്കരാണ്. മനുഷ്യ ഹൃദയം ലഭിച്ച മൃഗം സിംഹമാണ്. സിംഹമാണ്. നമ്മൾ പലപ്പോഴും മനുഷ്യര് മൃഗങ്ങളായി തീരാറുണ്ട് അല്ലേ. മനുഷ്യരെ സ്നേഹിക്കേണ്ടവര് അവർ മൃഗങ്ങളുടെ സ്വഭാവം അത് അപ്പനെന്നോ മക്കളെന്നോ അല്ലേ കുടുംബം ഭാര്യ ഭർത്താക്കന്മാരോ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ മനുഷ്യരായവർ പലപ്പോഴും മൃഗത്തിൻ്റെ കടിച്ചു തീർന്ന സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ഒത്തിരി അറിയാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വെറൈറ്റിയാണ്. മനുഷ്യഹൃദയം ലഭിച്ച മൃഗം ഏതാണ്? അതും ഏറ്റവും അല്ലേ കാട്ടിലെ രാജാവ് സിംഹത്തിനാണ് മനുഷ്യഹൃദയം ലഭിച്ച മൃഗം. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, മുന്തിരിഫലം അനുഭവിക്കുവാൻ പാടില്ലാത്ത വ്രതം ഏത്? മുന്തിരിഫലം അനുഭവിക്കാൻ പാടില്ലാത്ത വ്രതം ഏതാണ്? ഈ വ്രതത്തെ പറ്റി മറ്റ് കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആൻസറൊക്കെ കൂട്ടാരൊന്ന് വേഗം ടൈപ്പ് ചെയ്യാമോ? മുന്തിരിഫലം അനുഭവിക്കാൻ ആ ഒരു സന്ദർഭം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാരെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. നമുക്ക് ആൻസർ പറഞ്ഞതിന് ശേഷം അത് പറയാം. മുന്തിരിഫലം അനുഭവിക്കാൻ പാടില്ലാത്ത ശിംഷോനാണ് അല്ലെ. ശിംഷോന്റെ തലയിലെ ജടകൾ മുടികൾ അതൊന്നും വെട്ടിക്കളയാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വീഞ്ഞ് അതുപോലെ കാര്യങ്ങൾ ഒന്നും കുടിക്കുവാൻ നമ്മുടെ ശിംഷോന് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളും ചില കാര്യങ്ങളിലൊക്കെ നാസിർവ്രതം ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ വിട്ട് മാറേണ്ടതുണ്ട് ജീവിതത്തിൽ. നമ്മൾ ക്രിസ്ത്യാനിയാണെന്നും യേശുവിനെ സ്നേഹിക്കുന്നെന്ന് പറയുകയും അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ജീവിതം ദുഷിച്ച് ദുഷ്കരമാക്കി കളയാതെ വിട്ടുമാറേണ്ട വ്രതം എടുക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലും. അതെല്ലാം നോക്കി വചനം അടിസ്ഥാനത്തിൽ വചനം എന്തു പറയുന്നു അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് പോകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ തോന്നുന്നു അല്ലേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ തോന്നുന്നു. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കാം, കഴുത്തിൽ നുകവുമായി ജനമധ്യേ നടന്ന പ്രവാചകൻ ആരാണ്? കഴുത്തിൽ നുകവുമായി ജനമധ്യേ നടന്ന പ്രവാചകൻ ആരാണ്? കഴുത്തിൽ നുകവുമായി ജനമധ്യേ നടന്ന പ്രവാചകൻ. എപ്പോഴും നല്ല കാര്യങ്ങളും ദൈവം പറഞ്ഞ ആലോചനകൾ പറയുന്ന ആൾക്കാർക്ക് നേരെ എപ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ നേരെ എപ്പോഴും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കും അല്ലേ, എപ്പോഴും എല്ലാ കാലത്തും. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, കഴുത്തിൽ നുകവുമായി ജനമധ്യേ നടന്ന പ്രവാചകൻ ആരാണ്? കൂട്ടുകാരൊക്കെ ആൻസർ പറഞ്ഞാലോ. ആൻസർ പറയാം. ഇരമ്യാവ്. ഇരമ്യാവ് ഏതായിരുന്നു?
കഴുത്തിൽ നുകവുമായി ജനമധ്യം നടന്ന പ്രവാചകൻ ഇരമ്യാവ്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇരമ്യാവിന്റെ പേരോടെ ആരംഭിക്കുന്ന പുസ്തകം ഏതാണ്? ഇരമ്യാവിന് തന്നെ ഒരു പുസ്തകമുണ്ട്, എന്നാൽ ഇരമ്യാവിന്റെ പേരോടെ ആരംഭിക്കുന്ന പുസ്തകം ഏതാണ്? കൂട്ടുകാരെ, എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേര് ഇപ്പൊ ഇരമ്യാവിന്റെ പുസ്തകം, ഇരമ്യാവിന്റെ ഒരു പുസ്തകം എഴുതി വെക്കും. നമുക്ക് ആൻസർ ഒന്ന് പറയാം. എസ്രാ പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, യേശു ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ സ്ത്രീ ആര്? യേശു ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് അല്ലെ, ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഭൂതം ആരായിരുന്നു? ലെഗ്യോൻ അല്ലെ, ലെഗ്യോൻ ആയിരുന്നു. അദ്ദേഹം വളരെ ഒരു ഭൂതഗ്രസ്തനായിരുന്നു. തൻ്റെ ശരീരത്തിൽ താൻ എപ്പോഴും നോവിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അത് അവരുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനാണോ എനിക്കൊന്ന് ശവക്കോട്ട അല്ലേ, ശവക്കല്ലറയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ആരുമില്ലാത്ത ഒറ്റപ്പെട്ട്, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാരെങ്കിലുമൊക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ട് ആരും വേണ്ടാതെ ഇതുപോലെ മാനസിക അസമ്മർദ്ദത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർഷനിൽ വിളിക്കാം, ദേവദാസന്മാരുമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങളെ വിടുവിക്കും. പക്ഷേ നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. യേശു ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ സ്ത്രീ ആരാണ്? ആൻസർ നമുക്കൊന്ന് പറഞ്ഞു. നമ്മുടെ വചനം ബൈബിളിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഗ്ദലക്കാരി മറിയ. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ജോലി ചോദിക്കാം. മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടവൻ ആരാണ്? മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടവൻ ആരാണ്? മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടവൻ ആരാണ്? യാഗപീഠത്തിൽ വെച്ച് കൊല്ലപ്പെടേണ്ട ആളായിരുന്നു ആര്? ഇസഹാക്ക് അല്ലേ. ദൈവം പറഞ്ഞ് അബ്രഹാമിനോട് പറഞ്ഞതിൻ്റെ പേരിൽ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കാൻ മോറിയ മലയിലേക്ക് അല്ലേ കയറി പോവുകയാണ്. നമുക്ക് വചനം വായിക്കുമ്പോൾ താൻ വാളെടുത്ത് ആ കത്തിയെടുത്ത് തൻ്റെ മകനെ വെട്ടാൻ തുടങ്ങുകയും അപ്പത്തേനും സ്വർഗത്തിൽ നിന്നൊരു ഇത് അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കല്ലേ. ഇതുപോലെ നമ്മൾ കർത്താവ് പറഞ്ഞതിൻ്റെ പേരിൽ പല കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിൽ കാലുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷേങ്കിൽ ചില സാഹചര്യത്തിൽ ഇതൊരു അബദ്ധമായി തീരുമോ എന്ന് ചുറ്റുപാടുള്ളവർ നോക്കും. പക്ഷേങ്കിൽ നമുക്ക് വേണ്ടി വേറൊരു വഴി, ഇങ്ങനെയാണ് പറയുന്നത് യഹോവ ഈരെ അല്ലേ, നമുക്ക് വേണ്ടി പുതിയൊരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറക്കും, നമുക്ക് വേണ്ടി കരുതും. പ്രാർത്ഥനയോടെ ആയിരിക്കും. അപ്പോൾ മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടവൻ ആര്? സെക്രിയാവാണ് മന്ദിരത്തിനും യാഗപീഠത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അപ്പോൾ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ടൈം നിങ്ങൾ ഒത്തിരി ആൻസറുകൾ മനസ്സിലാക്കാനിടയായി. നിങ്ങൾക്കറിയാത്ത കുറേ ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഇതൊക്കെ എഴുതി വെക്കുക, മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒത്തിരി അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ഫൺസം കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർക്ക് എത്ര പേർക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിപ്പുണ്ട്? അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അറിയാൻ വയ്യത്തില്ല, നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരാഴ്ചകളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് നിങ്ങൾക്ക് മറ്റ് പലയിടങ്ങളിലും നിങ്ങളുടെ ചർച്ചിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം നടത്തണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ബൈബിളിൽ നിന്ന് ഒത്തിരി അടുത്തറിയുവാൻ അല്ലേ, ബൈബിളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നമ്മളിവിടെ പഠിക്കുന്ന പാട്ടുകളായാലും നമ്മുടെ വേർഡ്സോടാണേലും ഫൺസോടാണേലും ഇതിലൂടെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് യേശുവിനെ നിങ്ങളെ കാണിക്കുക, യേശുവിനെ യേശു ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിയ ആവശ്യമാണേലും കർത്താവിനോട് പറയാം, എത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും യേശുവിനോട് പറയാം. നിങ്ങളുടെ മാതാപിതാക്കളോട് പറയുന്നതിന് മുമ്പായി അതൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, അത് യേശുവിനോട് പറയാം. കർത്താവ് അതിനെല്ലാം വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് നമ്മൾ കാണുന്നില്ല അല്ലേ. കാറ്റ് എവിടെ ക്വിസ് ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ച കാര്യമാണ്, കാറ്റ് എവിടെ നിന്ന് വരുന്നത് നമ്മൾ കാണുന്നില്ല, അത് എങ്ങോട്ട് പോകുന്നതെന്ന് കാണുന്നില്ല. ഒരു ആശയറ്റവൻ്റെ വാക്കുകൾ അങ്ങനെ എന്നാണ് നമ്മൾ ബൈബിളിൽ പറയുന്നത്. ആശയറ്റ ഒരുവൻ്റെ വാക്ക് കാറ്റ് എവിടെ നിന്ന് വരുന്നു, അത് എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത രീതിയിലാണ് അവൻ്റെ വാക്കുകൾ. അങ്ങനെ കാണുന്ന ഞങ്ങളെ കേൾക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആശയറ്റിരിക്കുകയാണെങ്കിൽ കാറ്റിനെ ശാന്തമാക്കിയവൻ, കടലിനെ ശാന്തമാക്കിയവൻ, തിരമാലകളെ ശാന്തമാക്കിയ കർത്താവ് നമ്മുടെ പടകിലുണ്ട്. നിങ്ങളാരും ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശുവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ വിശ്വാസ ജീവിതം ധൈര്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത നമ്മുടെ സോണായി, നമ്മുടെ ഫാമിലി സോണിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിലൂടെ സംബന്ധിക്കുക, കണ്ണുകൾ അടയ്ക്കാം. എല്ലാവരും അതിൽ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമാകട്ടെ. ഓവർ ടു പാസ്റ്റർ യൂണിവേഴ്സലി. ഓൾറൈറ്റ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഫെലോഷിപ്പ് സോൺ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരികയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ നമ്മുടെ ദൈവം ആരാണെന്ന്? നമ്മൾ അറിയണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം.
ദൈവത്തെ അറിയാൻ ചിലപ്പം എല്ലാ അർത്ഥത്തിലും നമുക്ക് കഴിയണമെന്നില്ല. ട്രിനിറ്റി എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇന്നും വളരെ നിഗൂഢമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ല ദൈവം, ദൈവം വളരെ ഉന്നതനാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉൾക്കൊള്ളുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇന്ന് വൈകുന്നേരത്തെ എത്ര കൂട്ടുകാർക്ക് ധൈര്യമുണ്ട് പറയാൻ, എൻ്റെ ദൈവത്തെ എനിക്ക് വിശ്വാസമാണ്, ഞാനൊരു ദൈവത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എന്ത് ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചേർന്ന് പറയാനായിട്ട് പോകുന്ന കാര്യമാണത്. ത്രിയേകനാണ് നമ്മുടെ ദൈവം, ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവെ, അങ്ങയുടെ വഴി നടക്കാൻ, അങ്ങയുടെ കൃപയിൽ മുതിരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു, ഞങ്ങളുടെ ടീനേജേഴ്സുമായി ഞങ്ങൾ വരുന്നു. അങ്ങനെയുള്ള ഈ മക്കളുടെ ആശ്രയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ ബലപ്പെടുത്തണമേ, അവരെ ഉറപ്പിക്കണമേ, ദൈവകൃപയിൽ ശക്തരാക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യും. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തും. അതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നമ്മുടെ കിഡ്സ് ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ മ്യൂസിക് സോൺ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു? ഓക്കെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ പാട്ട് കഴിഞ്ഞ് നമ്മൾ ഏതായിരുന്നു? നമ്മുടെ വേർഡ് സോൺ ആയിരുന്നു, വേർഡ് സോൺ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫൺ സോൺ, ഫാമിലി സോൺ, അപ്പോൾ എല്ലാ സോണുകളും ചേർന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയായിരുന്നു. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്കൂളിലാണെങ്കിലും നമ്മുടെ കോളേജിലാണെങ്കിലും നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനെ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മുമ്പോട്ട് പോകാൻ, ക്രിസ്തുവിൻ്റെ ഒരു മാധ്യമമായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളിലൂടെ പോകുന്ന വാർത്തകൾ മറ്റുള്ളവരത് വായിക്കുമ്പോൾ ഏറ്റവും മനസ്സിന് സുഖം തരുന്ന, മനസ്സിന് ആനന്ദം തരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന, ആശ്വാസം തരുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ. നല്ലൊരു റോസപ്പൂ അല്ലേ, അതിൽ നിന്നും വളരെ മനോഹരമായ മണം, സുഗന്ധം പുറത്തേക്ക് വരുന്നു. എന്ന് പറയുന്നത് പോലെ ഓരോ റോസപ്പൂക്കളാണ് നമ്മളും മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുക, നല്ല സുഗന്ധങ്ങൾ പരത്തുക. ചീത്ത സുഗന്ധങ്ങൾ കൊടുക്കാതെ നല്ല സുഗന്ധങ്ങൾ, നല്ല മണങ്ങൾ മറ്റുള്ളവരൊക്കെ പരക്കട്ടെ. നിങ്ങളിൽ ക്രിസ്തു ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവം, മറ്റുള്ളവർക്ക് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇതെല്ലാം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നവരാണ് അല്ലെ. പെട്ടെന്നുള്ള ദേഷ്യവും കോപവും ഇതെല്ലാം വന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കാര്യം നമ്മൾ മറന്നു പോകും. ക്രിസ്തു പറയുന്നത് നിങ്ങൾ എല്ലാവരെ സ്നേഹിക്കാനാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും നിങ്ങളുടെ സ്കൂളിലുള്ള നിങ്ങളുടെ സഹപാഠികളെയും എല്ലാവരെയും സ്നേഹിച്ച് ടീച്ചർമാരെയും എല്ലാവരെയും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ഒരാഴ്ചയും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. പവർ വിഷല കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു.